ഹലോ, ഞാൻ നീതു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അത് മീഷോ ഹോൾ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കാണിക്കാൻ പോണ ഡ്രസ്സും 4 കുർത്തീസ് ആണ്. നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് എല്ലാം ഞാൻ 500 രൂപയുടെ ഉള്ളിൽ മേടിച്ചിട്ടുള്ള ഡ്രസ്സസ് ആണ്. അപ്പൊ ഞാനത് ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് കാണാം. ഫസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ദേ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇത് രണ്ട് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അടിയിലൊരു ലെങ്ത് ആയിട്ട് നല്ല താഴെ വരെ ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പും, പിന്നെ അതിന്റെ മേലതി ഇതുപോലത്തെ ഒരു ഷ്രഗ് പോലത്തെ ഒരു കോട്ടാണ് വന്നിട്ടുള്ളത്. കോട്ട് നമുക്ക് കോളറാണ്. പിന്നെ ഈ കോട്ടിന്റെ അതേ ഡിസൈൻ തന്നെ നമ്മുടെ സ്ലീവ്സിന്റെ താഴെയും വന്നിട്ടുണ്ട്. റയോൺ മെറ്റീരിയൽ ആണ്. നമ്മൾ എങ്ങനെയാണോ പിക്കിൽ കണ്ടത് അതേപോലെ തന്നെയാണ് ഇത് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും. ഒരു മാറ്റവും റയോൺ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് കിട്ടുമ്പോൾ നല്ല സുഖമാണ്. എന്നെ പോലെ കുറച്ച് വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് മെറ്റീരിയൽ ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി വണ്ണം കുറഞ്ഞ് തോന്നിയാൽ ഒതുങ്ങി കിടക്കും. പിന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഈ ഒരു മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് മെഷീൻ വാഷ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഒരു പ്രിന്റ് പോകാൻ സാധ്യതയുള്ളത്. എൻ്റെ ഈ ഒരു സൈഡ്സിലൊക്കെ പ്രിന്റ് ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വിയർപ്പൊക്കെ പറ്റിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പോണതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എങ്ങും തന്നെ ആ ഒരു ഷെയ്ഡ് ഫെയ്ഡാവേ അങ്ങനെ ഒന്നും ചെയ്യും. ഈ ഒരു ഡ്രസ്സിന്റെ നെക്ക് എന്ന് പറയുമ്പോൾ അകത്തുള്ളതിന്റെ റൗണ്ട് നെക്കും പുറത്തുള്ളതിന് കോളറാണ്. ഇതുപോലെ ഒരു ബട്ടനും ഒരു ലൂപ്പും കൊടുത്തിട്ടാണ്. നമുക്ക് ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിടാം. ഈ ഒരു ഡ്രസ്സ് മാത്രം, അടിയിലുള്ള ബ്ലാക്ക് ഡ്രസ്സ് മാത്രമായിട്ട് ഇടാം. നമുക്ക് കോട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാനും പറ്റും. ഇതാണ് സെക്കൻഡ് ഡ്രസ്സ്. ഇതൊരു നേവി ബ്ലൂ കളറിലുള്ള ഒരു ഡ്രസ്സാണ്. ഇതും റയോൺ മെറ്റീരിയൽ ആണ്. ഫുൾ സ്ലീവ് ആണ്. കോളറാണ് ഡ്രസ്സ്. ലോങ് ആണ്. നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നമുക്ക് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ ഇത് പെയർ ചെയ്യാം. അനാർക്കലി ആയിട്ടൊരു ദുപ്പട്ടയൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സിൽവർ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യണം, സൂപ്പർ ആയിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറയുന്നത്, ഇതുപോലെയാണ്. പിന്നെ സ്ലീവ്സിലും അതേ ഇത് തന്നെയാണ്. ലേസ് പോലെ കൊടുത്തിട്ടുള്ളത്. ബാക്കി എങ്ങും തന്നെ ഡിസൈനോ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് തേർഡ് ഡ്രസ്. ഇതും ഒരു റയോൺ മെറ്റീരിയൽ ആണ്. ഫുൾ സ്ലീവ് ആണ്. കോളറാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസ്റ്റർബൻസ് കാണും. കാര്യം പുറത്ത് മോൻ എന്തൊക്കെയോട്ട് തട്ടി കളിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഡിസ്റ്റർബൻസ് കാണും. പിന്നെ ഈ ഒരു ഈ ഒരു ഡ്രസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെൻറ്ററിലൊരു സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് എന്ന് പറയുന്നത് ഇവിടെ മരം മാത്രമാണ്. ഈ ഒരു രണ്ട് ബട്ടൺസ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്, ബാക്കി എല്ലാം ക്ലോസ് ആണ്. പിന്നെ താഴത്ത് എത്തുമ്പോഴത്തേക്കും ഇതുപോലൊരു സ്ലിറ്റ് ഉണ്ട്. പിന്നെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫുൾ പിക്കും ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും. ഇതാണ് തേർഡ് ഡ്രസ്. ഇതാണ് ലാസ്റ്റ് ഡ്രസ്. ഇതും ബ്ലാക്ക് ആണ്. ഇതിന്റെ കോളർ എന്ന് പറയുന്നത് ഇതുപോലെ ഫുൾ കോളറാണ്. ബാക്കിലാണ് ഇതിന്റെ ഓപ്പൺ വന്നിരിക്കുന്നത്. ഇത് ഇതുപോലെ രണ്ട് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഒരു ഇതുപോലത്തെ ഒരു നെക്കാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയൽ അല്ല, ഇതൊരു ഷിഫോണും ക്രേപ്പും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിൽ സ്ലീവ്സ് ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡോ അല്ലെങ്കിൽ ഒന്നുമില്ല. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ സ്ലീവ്ലെസ്സിൽ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഇതിൽ സ്ലീവ്സ് വെച്ചു എന്നേ ഉള്ളൂ. പക്ഷെ സ്ലീവ്ലെസ് ആയിട്ട് ഇടുമ്പോഴാണ് ഇത് കാണാനായിട്ട് ഭംഗിയുള്ളൂ. പിന്നെ എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ബാക്കിൽ ടൈ ചെയ്യാനായിട്ടൊരു കെട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ട് നല്ല നല്ല രസമായിട്ടിരിക്കും കാണാനായിട്ട്. പിന്നെ ഇത് പ്രിൻസസ് കട്ടാണ് ഫ്രണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ആണ്. കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബട്ടൺസ് ആണ്. ഇതിൻ്റെ താഴത്തേക്കുള്ള പോർഷൻ വെച്ചാൽ നമുക്ക് താഴെ വരെ നല്ല ലെങ്ത് ഉണ്ട്. ഞാനിതൊരു കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് മടക്കി തയ്ക്കുക ചെയ്തിട്ടുള്ളത്. കാര്യം ഒത്തിരി ലെങ്ത്, നല്ല ലെങ്ത്തായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ ഓപ്പൺ ആണ്. ഇതിൻ്റെ ഓപ്പൺ ഇവിടം വരെ വരുന്നതായിരുന്നു. ഇത് ഇത്രത്തോളം ഓപ്പൺ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടം വരെ ഒന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ജീൻസിനോടൊപ്പം പെയർ ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പർ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇന്നത്തെ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്